പയ്യന്നൂർ ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിൽ നിറം മങ്ങാത്ത ഓർമ്മ ചിത്രങ്ങളുടെ പ്രദർശനം നടക്കുന്നു. വരച്ച് വരച്ച് ഈ ഭൂമിയെ തന്നെ ഒരു ചിത്രകൂടാരമാക്കി മാറ്റാൻ സാധിക്കുമായിരുന്ന യുവചിത്രകാരനാണ് അർജുൻ കെ ദാസ്. അകാലത്തിൽ പൊലിഞ്ഞുപോയ ആ പ്രതിഭയുടെ സ്മരണാർത്ഥം രക്ഷിതാക്കളും സഹപാഠികളും ചേർന്നാണ് ചിത്ര പ്രദർശനം നടത്തുന്നത്. അർജുൻ കെ ദാസ് ഈ പേര് നമ്മുടെ രാജ്യവും കടന്ന് വിശ്വവിഖ്യാതനായി മാറേണ്ടുന്ന ഒരു പ്രതിഭയുടേതായിരുന്നു. എന്നാൽ രംഗബോധമില്ലാത്ത കോമാളിയെ പോലെയാണ് മരണം അർജുനെ തട്ടിയെടുത്തത്. അതിൽ തളർന്നു പോകാതെ അർജുന്റെ പ്രതിഭയെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് വളർന്നു വരുന്ന പുതിയ ചിത്രകാരന്മാർക്കും മരണം തളർത്തുന്ന കുടുംബങ്ങൾക്കും പ്രചോദനമാവുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ അച്ഛനും അമ്മയും സഹോദരിയും അർജുന്റെ ജന്മദിനത്തിൽ മുടങ്ങാതെ അവൻ കുട്ടിക്കാലം മുതൽ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം തീർക്കുന്നത്. ഇത്രയും ധീരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അർജുനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വാക്കുകൾ കിട്ടാതെ തൊണ്ടയിടറിക്കൊണ്ട് ഒന്നും പറയാനില്ലെന്നായിരുന്നു അർജുന്റെ അച്ഛൻ പ്രതികരിച്ചത്. അവന്റെ ഈ നമ്മൾ പെട്ടെന്നുള്ള വേർപാട് ഉള്ള ആഘാതത്താല് നമ്മുടെ മാനസികമായ ഒരു കലാകാരന് മരണമില്ലല്ലോ എന്നാണ് അർജുന്റെ അമ്മ ചോദിച്ചത്. ബ്രഷും പെൻസിലും ചായങ്ങളും കുഞ്ഞുവിരലിൽ പിടിക്കാൻ പ്രയാസപ്പെടുന്ന അർജുന്റെ കുട്ടിക്കാലം തൊട്ടേ അവനരികിലിരുന്ന് ആ കൈകൾക്ക് ബലമേകിയ അവന്റെ ഭാവനയ്ക്ക് പരിധികൾ നിശ്ചയിക്കാത്ത അവനിലെ പ്രതിഭയെ വാനോളമുയർത്തിയ അമ്മ നിറഞ്ഞു വന്ന കണ്ണ് മറച്ചു പിടിച്ചുകൊണ്ട് അവരുടെ സ്വപ്നങ്ങൾ പങ്കുവച്ചു. ഇനിയും ചിത്ര പ്രദർശനങ്ങൾ നടത്തിയും വളർന്നു വരുന്ന യുവചിത്രകാരന്മാർക്ക് അർജുൻ ഫൗണ്ടേഷന്റെ പേരിൽ അവാർഡുകൾ ഏർപ്പെടുത്തിയും സമൂഹത്തിന് പ്രചോദനമാകുന്ന മധുരമുള്ള സ്വപ്നം. അർജുൻ്റെ അമ്മയാണ്. അപ്പം മോൻ്റെ ഒരു ആഘാതത്തിൽ നിന്നും ഒരു രക്ഷപ്പെടലാണ് ശരിക്കും പറഞ്ഞാൽ അവൻ വരച്ച ചിത്രങ്ങൾ ജനങ്ങളെ പ്രദർശിപ്പിച്ച്. അവൻ്റെ ജന്മദിനമായ മെയ് 2 എല്ലാ വർഷവും നമ്മൾ പ്രദർശിപ്പിക്കുന്നത്. അപ്പോൾ 2015 മോൻ ഞങ്ങളെ വിട്ടുപോയത്. അപ്പോൾ 2015 കാഞ്ഞങ്ങാട് ആർട്ട് ഗാലറിയിലായിരുന്നു ആദ്യം അവൻ്റെ ചിത്ര പ്രദർശനം നടത്തിയത്. അത് കഴിഞ്ഞ് കണ്ണൂർ, പിന്നെ കോഴിക്കോട്, അതുപോലെ തന്നെ സിക്കിം, ഇവിടെയൊക്കെ നമ്മൾ പ്രദർശനം നടത്തി. അതിൻ്റെ കൂടെ തന്നെ ചിത്ര കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചിത്രരചനാ മത്സരങ്ങളും ക്യാമ്പുകളും ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏട്ടനായിരുന്നു എന്നും റോൾ മോഡൽ എന്ന് അർജുന്റെ പാത തന്നെ പിന്തുടരുന്ന വിജയം കൈവരിച്ച കുഞ്ഞു പെങ്ങളും പറഞ്ഞു. കുഞ്ഞുനാൾ മുതൽ ഏട്ടനോടൊപ്പം ഉണ്ടായ ഓർമ്മകളും അവൾ പങ്കുവച്ചു. ഞാൻ അനിയത്തി ആതിര കേദാസ്. ഞാൻ ചെറുതാകുമ്പോഴേ ഏട്ടൻ വരച്ച ചിത്രങ്ങളും ജയിച്ച് കൂട്ടിയ കുറേ ട്രോഫീസും കണ്ട് ഇൻസ്പയർഡാണ്. ചെറുതാകുമ്പോൾ അവൻ്റെ എല്ലാ ഷെൽഫും ട്രോഫീസും കൊണ്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ അമ്മയോ മമ്മിയോ അച്ഛനൊക്കെ അവനെ കുറേ പുകഴ്ത്തി പറയും എല്ലാവരും കൂടി മുമ്പിൽ. അത് കണ്ട് ഞാനും അവൻ്റെ ബാക്കിയുള്ള ക്രയോൺസും പെയിൻറ്റിങ്സും കൂട്ടി ഞാനും തുടങ്ങി വരക്കാൻ. ആ ഒരു ഇൻസ്പിറേഷനും കുറേ ക്രിട്ടിക്സും ഏട്ടൻ്റെ കൈമേൽ കൂട്ടി ഞാനും അതേ പാത്തിലേക്ക് നീങ്ങി. ഏട്ടൻ്റെ ഓരോരോ വാട്ടർ കളറിനും പിന്നെ ചാർക്കോൾ, പെൻ ഹാച്ചിങ്, എക്രിലിക്, ഓയിൽ പെയിൻറ്റ്, ഇതിൽ നിന്ന് NID-ലേക്ക് പോകുമ്പോൾ ഫുൾ ട്രാൻസിഷനായി ഡിജിറ്റൽ ആർട്ടും കൂടി സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് ഞാനും കുറേ ഇൻസ്പയർഡായി. ഞാനും അതിൻ്റെ രീതിയിൽ ഗ്രാഫിക് ഡിസൈനും ഡിജിറ്റൽ ആർട്ടും ഒക്കെ ചെയ്യാൻ തുടങ്ങി. ജലച്ചായം, എണ്ണച്ചായം, അക്രിലിക് തുടങ്ങി ചിത്രകലയുടെ എല്ലാ മേഖലയും അർജുനന് വഴങ്ങുമായിരുന്നു. ആധുനിക കാലഘട്ടത്തിൻ്റെ വരയായ ഡിജിറ്റൽ ചിത്രകലയിലും തൻ്റെ വൈഭവം കാഴ്ചവെച്ച അർജുൻ ശരിക്കും ഒരത്ഭുതമായിരുന്നു. ഒരു ചിത്രത്തിന് 1000 വാക്കുകളുടെ വിലയുണ്ട് എന്ന ചൊല്ലുപോലെ അർജുന്റെ ഓരോ ചിത്രങ്ങളും 100 കാര്യങ്ങളാണ് കാഴ്ചക്കാരനോട് സംവദിക്കുന്നത്. ദൈവത്തിന് ഏറെ പ്രിയപ്പെട്ടവനാണ് അർജുൻ. വളരെ കുറച്ചുകാലം ഈ രക്ഷിതാക്കൾക്ക് അവനെ സൂക്ഷിക്കാനായി ഏൽപ്പിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവന്റെ പ്രതിഭയാൽ തീർത്ത ചിത്രങ്ങളിലൂടെ എന്നുമെന്നും പ്രിയപ്പെട്ടവരുടെ ഉള്ളിൽ ജീവിക്കാൻ അനുവദിച്ചുകൊണ്ട് അർജുനെ തിരിച്ചെടുത്തു. ഈ ചിത്രങ്ങൾക്കരികിൽ നിൽക്കുമ്പോൾ അങ്ങനെയേ ആർക്കും തോന്നുകയുള്ളൂ. പതിനഞ്ചിലാണ് വരച്ചു തീർത്ത ചിത്രങ്ങളെ ബാക്കിയാക്കി അർജുൻ നിത്യതയിലേക്ക് മടങ്ങിയത്. എന്നാൽ അദ്ദേഹം നിറം പകർന്ന ഈ ചിത്രങ്ങളിലൂടെ ജീവിക്കുകയാണ് അർജുൻ. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം KN വർഷ.